ഷിഗല്ല ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് നാളെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കൈമാറും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നാളെ വെള്ളത്തിലൂടെയാണ് ബാക്ടീരിയ വ്യാപിക്കുന്നത് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ മായനാട കോട്ടാമ്പറമ്പ് ഭാഗങ്ങളിലാണ് ഷിഗല്ല ബാക്ടീരിയ കണ്ടെത്തിയത് പതിനഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും മുപ്പതോളം പേർക്ക് ലക്ഷണങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേഖലയിൽ പഠനം നടത്തിയത് നാല് ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ് വീടുകളിലെത്തി വെള്ളമുൾപ്പെടെ പരിശോധിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകുക കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികൾക്ക് കൂടി രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ലക്ഷണങ്ങളോടെ മരിച്ച പതിനാലുകാരന് എങ്ങനെ രോഗം ബാധിച്ചെന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല നാളെ നൽകുന്ന റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ കൂടി ഉണ്ടാവുമെന്നാണ് സൂചന ജനം കോഴിക്കോട്